ഹായ് ഹലോ. അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നയനയ്ക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ദേവയാനി എതിർത്തിരുന്നു. പക്ഷെ അതിന് നയനയ്ക്ക് കട്ട സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്. നയനയ്ക്ക് ഇഷ്ടമല്ലേ, നയന എന്തായാലും വീട്ടിൽ പോകുന്നത് അവളുടെ ഇഷ്ടമാണ്. അവളുടെ അമ്മയെ അച്ഛനെ കാണുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ആരും തടയേണ്ട ആവശ്യമില്ല. അവൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് നയനയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നയനെ വീട്ടിൽ പോകാനായിട്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി വീണ്ടും വീണ്ടും എതിർക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ പറയുകയാണ്, നീ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നിനക്ക് നിൻ്റെ വീട്ടുകാരെ പിരിഞ്ഞിരിക്കേണ്ട ആ ഒരു സമയത്ത് നിനക്ക് സങ്കടം വന്നില്ലേ, അപ്പോൾ അതെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് നീ എത്രയോ വട്ടം വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് നിന്നെപ്പോലെയാണ് അവളും അവളുടെ അമ്മയും അച്ഛനെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനയ്ക്ക് വീട്ടിൽ പോകാനുള്ള ഒരു സമ്മതമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മാത്രമല്ല മുത്തശ്ശൻ ഒരു കാര്യം കൂടി ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സ്വന്തം ഭാര്യയ്ക്ക് അവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വേണം പെരുമാറാൻ. ഇപ്പോൾ അവൾക്ക് വീട്ടിൽ പോകണം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നീ വേണം അത് നടത്തി കൊടുക്കാൻ, അല്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവളുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുക്കുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശി സന്തോഷത്തോടെ കാറിൽ കയറുമ്പോഴത്തേക്കും നയന അവിടെ നിൽക്കുന്നുണ്ട്. ആദർശിനി എന്നെ വിളിക്കും, എന്നാലും എന്നെ ഒന്ന് വിളിച്ച് കൊണ്ട് വരണോ എന്നൊന്നും ചോദിക്കാൻ ഒരു മനസ്സും തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് നയന മനസ്സിലിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുവാണ്. എന്നാൽ ഇതേ സമയത്ത് ആദർശോ നയനയ്ക്ക് എന്തായാലും എന്നെയും കൂടി കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാനായിട്ട് അവക്കും മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവസാനം ആദർശ് തന്നെ ചോദിക്കുവാണ്, ഇനിയിപ്പോൾ ഞാനിങ്ങനെ മസിൽ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, എന്തായാലും അയഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് നീയും വരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ നയന സന്തോഷത്തോടെ ആദർശിൻ്റെ വണ്ടിയിൽ കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇത് ചെറിയ ചെറിയ സംസാരങ്ങളും ഈ കീരിയും പാമ്പും പോലെ എപ്പോഴും ഈ ഇത് ദേഷ്യപ്പെട്ട് ചുമ്മാ വഴക്കുണ്ടാക്കി നിൽക്കത്തില്ലേ, അതുപോലെയാണ് നമ്മൾ നയനെ ആദർശം ചുമ്മാ വഴക്കുണ്ടാക്കി പോവാണ്. മാത്രമല്ല നിനക്ക് വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്ന അത്രയ്ക്ക് സങ്കടമല്ലേ, വീട്ടിലത്തേക്ക് എന്തെങ്കിലും വാങ്ങണോ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം അത് അങ്ങനെ ചോദിച്ചല്ലോ, കാരണം വീട്ടിലത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണോ എന്ന് ചോദിച്ചല്ലോ, ആ ഒരു സന്തോഷത്തിൽ നയനെ നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ആദർശം ഒരു കാര്യം കൂടി ചോദിച്ചു, നിനക്ക് വീട്ടിൽ പോകണം എന്നൊരാഗ്രഹമില്ലേ, പക്ഷേ നിൻ്റെ ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലല്ലോ, അവളിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനെ പറയുവാണ്, ഇപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവവും ഓരോ വ്യത്യാസമല്ലേ, അപ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ ഇഷ്ടമല്ലേ, ഇപ്പം അമ്മയും അച്ഛനെയും കാണണോ കാണണ്ടേ എന്നെല്ലാം അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ, ഇപ്പോൾ എൻ്റെ അമ്മയും അച്ഛനെയും പോലെ ഞാൻ വേറെ ഒരാളെയും കൂടി സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് നവ്യ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇത് സെലക്ഷനൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതിൽ ഈ സാരിയൊക്കെ മറ്റെന്താ ഈ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അബി വരുന്നുണ്ട്. അപ്പോൾ അബി ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു, ഇവളെന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നവ്യ ഒന്ന് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് കൊള്ളാമോ. അപ്പോൾ കൊള്ളാം, നീ എന്തായാലും ഇത് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിനക്ക് നല്ല അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നീ എന്നെ മറക്കുമോ, നീ വലിയ വലിയ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ നീ എന്നെ മറന്നിട്ട് നീ എന്നെ ഒഴിവാക്കേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പറയണില്ല, ഞാൻ നിന്നെ മറന്നിട്ട് ഒരു പ്രവൃത്തി ചെയ്യത്തില്ല, നീ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരോ ഉള്ളൂ, അങ്ങനെയുള്ളൊരു സംസാരങ്ങളാണ് നവ്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പം നവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് നവ്യ പറയുവാണ്, നല്ല സൂപ്പർ ഡ്രസ്സ് നിനക്ക് നല്ല ചേരുന്നുണ്ട്. കാരണം എന്തിനാണ് നവ്യ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തു പോകുമ്പോഴത്തേക്കും മുത്തശ്ശൻ കാണും, മുത്തശ്ശൻ ഇവളെ വഴക്കു പറയും, അങ്ങനെ വലിയ തർക്കങ്ങളാവും, അങ്ങനെ നവ്യയെ ആ മുത്തശ്ശൻ തന്നെ അടിച്ചു പുറത്താക്കേണ്ട അവസ്ഥ വരും, അങ്ങനെ ഒരു സന്തോഷത്തിലാണ് നവ്യയെ സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ അബി കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യക്ക് ഭയങ്കര എന്താ ഈ എന്തോ കളഞ്ഞു പോയ സംഭവം തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങി പോവാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് ഇത് ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്, കാരണം ഞാൻ വലിയൊരു സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ ആദർശ് നയനെയും ഭയങ്കര സന്തോഷത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നയനയ്ക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുമ്പോൾ ആദർശ് ഒരു ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ വഴിയിൽ വെച്ച് പണ്ട് ആദർശും നയനയും കൂടി പോകുന്ന സമയത്ത് ഒരു പൂക്കാരിയെ കണ്ടു. അപ്പോൾ ആ പൂക്കാരി പൂ വേണമെന്ന് ചോദിച്ച് ആദർശൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ
വേണ്ട എനിക്ക് ഇപ്പോൾ പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ നയനെ പറയണം എനിക്ക് പൂ വാങ്ങിച്ച് തരാമോ. ഇപ്പോൾ പൂവിൻ്റെ ഒരു ആവശ്യമില്ല, മുല്ലപ്പൂവിൻ്റെ മണവും വേണ്ട, കാറിൻ്റെ അകത്ത് മുല്ലപ്പൂവിൻ്റെ മണത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞ് നയനയ്ക്ക് ആ പൂ വാങ്ങിച്ചു കൊടുക്കാതെ ഒഴിവാക്കി വിട്ട ഒരു പൂക്കാരി ഇന്ന് ആദർശം അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടു. അപ്പോൾ ആ പൂക്കാരി കൈ കാണിച്ച് ആദർശ് വണ്ടി നിർത്തിയതിന് ശേഷമാണ് പൂക്കാരി കാണുന്നത് ആദർശ് അന്ന് കണ്ട ആ പയ്യനും പെണ്ണും അല്ലേ ഇത് എന്നുള്ളൊരു ചിന്ത വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കാരി പറയുകയാണ്, അയ്യോ സാറ് പൊക്കോ, സാറ് നിൽക്കണ്ട, കാരണം അന്ന് പൂവ് വാങ്ങാതെ അങ്ങനെ അന്ന് അത്രയും പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് പോവാ പറയുവാണ്. അങ്ങനെ അവസാനം ആദർശ് വേണ്ട നിങ്ങൾ പൂവ് ഇത് വിൽക്കാനായിട്ടല്ലേ കൊണ്ട് നടക്കുന്നത്, അപ്പോൾ ഒരു അഞ്ച് മുഴം പൂ തരൂ എന്നൊക്കെ പറഞ്ഞ് പൂ വാങ്ങുന്നുണ്ട്. മാത്രമല്ല അതെല്ലാം നല്ല സന്തോഷത്തോടെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾ തന്നെ വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ പൂ നയനയ്ക്ക് കൊടുക്കുന്നതും നയന ആ പൂവ് സന്തോഷത്തോടെ വാങ്ങി തലയിൽ വെക്കുന്നതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും കണ്ടും നോക്കി നിൽക്കുന്നതും അങ്ങനെ ഒരു സന്തോഷ നിമിഷങ്ങൾ എന്താ പറയുക, ആഗ്രഹിക്കുന്ന നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആദർശും നയനയും ഒന്നിക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ് പ്രേക്ഷകരായാലും എല്ലാവരും ആഗ്രഹിച്ചത്. ആ ഒരു നിമിഷങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് നയനയും. എന്നാൽ ഈ സമയത്ത് നവ്യാണെന്നുണ്ടെങ്കിൽ ചാടിത്തുള്ളി പോയി ആ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അബിയും ജലജയും കൂടി നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇനി ഇവളെ എന്തെങ്കിലും കണ്ട് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഇവൾ പുറത്ത് പോകുമല്ലോ വീടിൻ്റെ പുറത്ത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇളയമ ഈ ഇവൾ ഇങ്ങനെ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് വരുവാണ്. അങ്ങനെ നവ്യ വഴക്കുറയുന്നത്, നീ എന്തായി കാണിക്കുന്നത്, കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ കാണിക്കൂ, കാരണം നീ ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ കാണോ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഒരുപാട് വഴക്കുറയുന്നതും തിരിച്ച് നവ്യ അതിന് മറുത്ത ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതും അവസാനം ഇത് നമ്മളെ ഇളയമ്മ തന്നെ പറയുന്നുണ്ട്, നീ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് നിൽക്ക്. അപ്പോൾ ഉടനെ ഇല്ല എന്നെ ഒരുപാട് ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സൗന്ദര്യമുള്ളതുപോലെയൊക്കെ തോന്നി. അപ്പോൾ ഉടനെ ഇളയമ്മ പറയണത്, ഞാൻ അത്രയ്ക്ക് നിനക്ക് സൗന്ദര്യമൊന്നുമില്ല, അത്രയ്ക്ക് നീ പൊങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യയുടെ അടുത്ത് പറയുകയാണ്, ഈ ഡ്രസ്സ് നീ ഇപ്പോൾ തന്നെ പോയി മാറ്റിയിട്ടിട്ട് നിൽക്കില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിനക്ക് തന്നെ പ്രശ്നങ്ങളാവും. അപ്പോൾ ഉടനെ നവ്യ ഇത് എടുത്ത വായിൽ പറയുവാണ്, ഞാൻ എന്തിനു മാറ്റിയിടണം, എനിക്കിവിടെ സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്ക് ഇട്ടൂടെ, അതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ ചാടി തുള്ളിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഇളയമ്മ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്ത് നവ്യ വീണ്ടും അവിടെ നിൽക്കുമ്പോഴത്തേക്കുമാണ് നമ്മളെ ദേവയാനിയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ആദർശും നയനയും എപ്പോഴും വീട്ടിൽ പോയി നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ പോവാം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാം, അതൊക്കെ നല്ലതല്ലേ, നീ അങ്ങനെ തടഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യമില്ല, നയനെ നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യ ഇറങ്ങി വരുന്നത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട്. അപ്പോൾ ദേവയാനിയും മുത്തശ്ശിയും നവ്യയെ കണ്ടിട്ട് ഒരുപാട് വഴക്കു പറയുന്നതും, നിൻ്റെ അടുത്ത് ആര് ഈ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞത്, കുടുംബത്തിൽ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ജലജയും വന്നിട്ട് നവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നവ്യയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾക്ക് ഇട്ടൂടെ, ഇത് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ വരുന്നതും, ഉടനെ നവ്യ പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എനിക്കിടാം, അല്ലാതെ നിങ്ങൾ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, പിന്നെ ഇവിടെ ആരെങ്കിലും ഈ ഡ്രസ്സ് ഇടുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ദേവയാനി ചോദിക്കുന്നതും, അങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാനായിട്ട് ആരാ ഉള്ളത്, കാരണം എല്ലാവരും വയസ്സായവരല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയെ ചുമ്മാ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അവസാനം ദേവയാനി പറയുകയാണ്, നീ ഈ ഡ്രസ്സ് മാറ്റിയിടുന്നത് നിനക്ക് കൊള്ളാമില്ല എന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ നീ അധികകാലം ഈ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാവില്ല എന്ന് ദേവയാനി തീർത്ത് പറയുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്, നവ്യയുടെ ഈ കോലം മുത്തശ്ശനെ ആരും കണ്ടിട്ടില്ല, അപ്പോൾ മുത്തശ്ശൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പുകിലുകളായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ആദർശം നയനെ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഒന്നിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയുക അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ നയനെയും അങ്ങ് വീട്ടിൽ നമ്മുടെ നന്ദുവിനെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യം ആദർശ് മനസ്സിലാക്കുമോ, ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അനന്തപുരി തറവാട്ടിൽ നവ്യയുടെ പേരും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നാളെ കണ്ടറിയാം. അതൊരിക്കലായിട്ട് ബൈ.